മഹാഭാരത യുദ്ധമധ്യത്തിൽ വെച്ച് 700 ശ്ലോകങ്ങൾ ഭഗവാനാൽ പറയപ്പെട്ടു എന്നത് എങ്ങനെ മനസ്സിലാക്കാം? അങ്ങനെ ആരാ പറഞ്ഞ 700 ശ്ലോകം ഭഗവാനാൽ പറയപ്പെട്ടു? നമ്മളൊരു ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തലമുറകൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 700 ശ്ലോകങ്ങളുടെ ആശയം ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അത് ശരിയാ. അല്ലാണ്ട് ഈ ശ്ലോകങ്ങൾ ഈ ഗീതയെ പറഞ്ഞ ഓരോ വാക്കും ഭഗവാൻ പറയുകയും മറ്റത് അർജുനൻ പറയുകയും ഒക്കെ ചെയ്താണോ? അല്ല, അല്ലേ? അല്ല, അപ്പൊ വ്യാസഭഗവാൻ എഴുതിയതാ. അല്ലാണ്ട് ഈ 18 അക്ഷൗഹിണിയൊന്നും തുടക്കത്തിൽ യുദ്ധം ചെയ്യാനില്ല, എങ്കിലും ഒരു 100,000 പേര് യുദ്ധത്തിന് തയ്യാറായിട്ട് രണ്ട് ഭാഗത്തും ഉണ്ട്. മുഴുവൻ അക്ഷൗഹിണിയൊന്നും തുടക്കത്തിൽ, അങ്ങനെ മെല്ലെ മെല്ലെ ഇറക്കുകയുള്ളൂ ഓരോന്നിനെ. അപ്പോൾ ഈ 100,000 യോദ്ധാക്കൾ മുഴുവൻ ഇവർ രണ്ടുപേര് വർത്തമാനം പറഞ്ഞ് കഴിയുന്നവരെ കാത്തു നിൽക്കുമോ? അതും പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ വേണ്ട പറഞ്ഞു. എല്ലാവരും ആയുധപ്രയോഗം തുടങ്ങുക, അപ്പോഴാണ് ഇവരുടെ വർത്തമാനം. അപ്പം ഇവർ കൃഷ്ണനും അർജുനനും പറഞ്ഞു തീരട്ടെ, എന്നിട്ടാവാ നമ്മൾ അപ്പം കൊടുക്കില്ലേ? അപ്പം കാച്ചു അവർ തന്നെ, അവരെ രഥത്തിലേക്കായിരിക്കും ആദ്യം അമ്പായക്കുക. എന്ത് സംശയം? ആ നോക്കിക്കോ ബാക്കിയുള്ളവർ. അല്ലെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങരുത്, തുടങ്ങണതിന് മുമ്പായിരിക്കണം. ഇത് തുടങ്ങിയിട്ടാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഊഹാപോഹത്തിനൊന്നും പോണ്ട. ഭഗവാൻ ഭാഷ്യകാരൻ നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്, തം ധർമ്മം ഭഗവത യഥോപദിഷ്ടം. ഭഗവാൻ സർവജ്ഞ, ഭഗവാൻ വേദവ്യാസ, ഗീതാഖ്യൈ സപ്തഭി ശ്ലോകശതൈ ഉപനിബന്ധ എന്ന്, ഗീത എന്ന പേരുള്ള 700 ശ്ലോകങ്ങളിൽ നിബന്ധിച്ചു എന്ന്. ആരാ നിബന്ധിച്ചത്? ഭഗവാൻ വേദവ്യാസൻ പോരെ, ഭഗവാൻ തന്നെയാണ്. ഗീതാധ്യാനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വ്യാസേന ഗ്രഥിതാം. പിന്നെന്താ ഇത് ഗ്രഥിതാം വ്യാസേനോ? പിന്നെ പ്രശ്നമല്ല. എങ്ങനെ പറയപ്പെട്ടോ അങ്ങനെ, അങ്ങനെ തന്നെ. എങ്ങനെ പറയപ്പെട്ടോ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ആശയത്തിൽ ഒരു മാറ്റവും ഇല്ല. അല്ലാണ്ട് ഓരോ വാക്കും ഇത് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്, ഇത് അർജുനൻ പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കരുത്. ഇതിലത്തെ ഓരോ വാക്കും ശ്രീകൃഷ്ണൻ പറഞ്ഞാണ് അർജുനൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അത്ര യുക്തിബോധമില്ലാത്തവർക്ക് ഗീത പഠിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മാത്രവുമല്ല, മാത്രമല്ല, ഗീതയിൽ ഉടനീളം വിഷ്ണു പര്യായങ്ങളാണ് ശ്രീകൃഷ്ണനെ പറയുന്നത്. വിഷ്ണു പര്യായങ്ങൾ. ഇപ്പോൾ ശ്രീകൃഷ്ണനെ അർജുനൻ വിളിക്കാം, എന്ത് വിളിക്കാം? ഗോപാല വിളിക്കാം, കൃഷ്ണ വിളിക്കാം, വാസുദേവ വിളിക്കാം, പിന്നെന്താ വിളിക്കാൻ പറ്റുക? എന്നാൽ മാധവൻ തുടങ്ങി ഒരുപാട് ശബ്ദങ്ങളുണ്ട് വിഷ്ണു പര്യായങ്ങൾ. അതൊന്നും അർജുനൻ വിളിക്കൂല കൃഷ്ണനെ. കാരണം വിഷ്ണു പര്യായം വെച്ച് എങ്ങനെയാ അർജുനൻ വിളിക്കുക? മധുസൂദന, മാധവ, ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതൊക്കെ വ്യാസൻ എഴുതിയതാ. വിഷ്ണു പര്യായങ്ങൾ അർജുനൻ വിളിക്കുവോ? കാലാതീതമായതാണെന്നൊക്കെ പറയാം, അത് പറയാം, അതിന് വിരോധമല്ല. അത് നല്ല വ്യാഖ്യാനമാണ്. അതായത് നമ്മുടെ സാമാന്യ കാലമല്ല, കാലത്തിനപ്പുറത്തേക്ക് ഒരു അഭൗമമായ
ഒരു പ്രജ്ഞയിലേക്ക് അർജുനനെ കൃഷ്ണൻ കൊണ്ടുപോവുകയും അവിടെ സുദീർഘമായത് ഉപദേശിക്കുകയും അത് സർവജ്ഞനായ വേദവ്യാസൻ മനസ്സിലാക്കി നമുക്ക് തരികയും ചെയ്തു എന്ന് പറയാം. അതിന് യാതൊരു വിരോധമില്ല. അങ്ങനെ അതൊരു ക്ഷണ നേരം കൊണ്ട് അത് കഴിയും എന്ന് പറയാം. അതിന് യാതൊരു വിരോധമില്ല. ഓ